നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലതിൽ വലിയ കുലങ്കഷമായിട്ടുള്ള ഒരു ചർച്ച നടന്നു. മറ്റൊന്നുമല്ല, ഈ സമത്വ സുന്ദര പ്രബുദ്ധ കേരളത്തിൽ കോഴിക്കോട് എന്ന സ്ഥലത്ത് ബാലുശ്ശേരിയിൽ താലിബാൻ മോഡലിൽ ആൾക്കൂട്ട ആക്രമണം നടന്നു എന്ന തരത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ കേരളത്തിൽ എന്തോ വലിയ പുതിയ കാര്യമാണെന്ന്. അങ്ങനെയല്ല, ഇതിനുള്ള നിലമൊക്കെ അവർ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരുന്നു. ഇനി എന്താണ് സംഭവം നോക്കാം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ജിഷ്ണു എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ആൾ ഡിവൈഫൈ പ്രവർത്തകനാണ്, ആളൊരു ദളിതനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നു എന്ന് പറയുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാത്രി 12 മണി കഴിഞ്ഞ സമയം, അതായത് 1 മണി എന്തോ ഒക്കെയാണ് എന്ന് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ എടുക്കാൻ വേണ്ടി അദ്ദേഹം പോയ സമയത്ത് ഏതാണ്ട് ഒരു 10-30 ആളുകളോടും അദ്ദേഹത്തെ വളഞ്ഞു വയ്ക്കുന്നു. തുടർന്ന് ഒരു പഴയ വടിവാളൊക്കെ ഇദ്ദേഹത്തിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. അതിനുശേഷം നന്നായിട്ട് മർദ്ദിക്കുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ SDPയുടെയും ലീഗിൻ്റെയൊക്കെ ഫ്ലെക്സ് കീറിയത് CPM പറഞ്ഞിട്ട് ഈ വ്യക്തിയാണ് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരനെ അവർ ഉപദ്രവിക്കുന്നത്. ആദ്യമൊന്നും ഇയാൾ ഇവർ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അടുത്ത് കണ്ട ചെളിവെള്ളത്തിൽ ഇയാളെ തല മുക്കിപ്പിടിക്കുകയും ഒടുവിൽ ജീവഭയം ഭയന്ന് നിങ്ങൾ പറയുന്ന എന്തും ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അടിച്ചു ചുരുട്ടി ഒരു മൂലക്കിരുത്തിയതിന് ശേഷം അവർ വീഡിയോ എടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു വടിവാളൊക്കെ ഈ ജിഷ്ണുവിൻ്റെ ദേഹത്തേക്ക് ചാരി വെക്കുന്നുണ്ട്, ഒരു പഴയ വടിവാൾ. അതിനുശേഷം ഇവർ ഇത് വീഡിയോ എടുക്കുന്നു. CPMൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫ്ലെക്സ് കീറിയതെന്നും മറ്റൊക്കെയാണ് അങ്ങനെ സമ്മതിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SDPയുടെ ഫ്ലെക്സാണ് കീറുന്നതെങ്കിൽ എന്തിനാണ് ലീഗിൻ്റെ ആൾക്കാരും കൂടെ വന്ന് ഇവരുടെ കൂടെ കൂടി ഈ വ്യക്തിയെ തല്ലുന്നത് എന്ന് നോക്കണം. ഇനി ഇതിൻ്റെ ആകെ മൊത്തത്തിലുള്ള കഥ എന്തെന്ന് ചുരുക്കി പറഞ്ഞാൽ, പകല് മറ്റു പാർട്ടിയിലും എന്നാൽ രാത്രി ആയിക്കഴിയുമ്പോൾ, രാത്രി ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ ഉള്ളിലുള്ള സുഡാപ്പിസുമൊക്കെ വെളിയിൽ വന്നിട്ട് 100% 916 സുഡാപ്പിയായി മാറുന്ന ഒരുപാട് ആളുകളുള്ള സ്ഥലം തന്നെയാണ് കേരളം. അത് പാർട്ടി ഏതെന്ന് അവിടെ പ്രസക്തമല്ല. അത് മുസ്ലിം ലീഗ് ആവാം, DYFI ആവാം, അല്ലെങ്കിൽ CPM ആവാം, കോൺഗ്രസ് ആവാം, സുഡാപ്പി തന്നെയാവാം. ഇനി SDPക്കാരനെ പറ്റി പറയുമ്പോൾ 24 മണിക്കൂറും സുഡാപ്പി ആയിട്ട് തന്നെയാണ് നടക്കുന്നത്, പകലും രാത്രിയിലുമല്ല. അതുകൊണ്ട് അവരെ നമുക്ക് ഒഴിവാക്കാം. മറിച്ച് ലീഗിലുള്ള അല്ലെങ്കിൽ CPMലുള്ള DYFIയിലുള്ള കോൺഗ്രസിലുള്ള മതേതരം പറഞ്ഞ് നടക്കുന്ന ഇതേപോലുള്ള ആളുകൾ രാത്രിയായി കഴിയുമ്പോൾ ഇവരുടെ തനി രൂപം പുറത്തു വരും. അങ്ങനെ രാത്രിയായപ്പോൾ പുറത്തു വന്നതാണ് ഇവരുടെ തനി സ്വരൂപം. ആ കൂട്ടത്തിൽ ലീഗ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ SDPയും ഉണ്ടായിരുന്നു, DYFIക്കാരനും ഉണ്ടായിരുന്നു. ഈ തല്ല് കിട്ടിയ ജിഷ്ണുവിനെതിരെ നിലവിൽ തന്നെ പരാതി കൊടുത്തിരുന്നത് ഒരു DYFIക്കാരനാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് തല്ലാൻ, അതായത് സ്വന്തം സഖാവിനെ തല്ലാനും ഒരു മറ്റൊരു DYFIക്കാരൻ ഉണ്ടായിരുന്നു എന്നാണ്, അതായത് ഈ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിരുന്ന ആള്. ഇനി ഇതിനകത്തെ ഒരു പൊതുവായിട്ട് ഇവരെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും ഒരു മതവിഭാഗത്തിൽ പെടുന്നവരാണ്. ആ മതവിഭാഗത്തിലുള്ള എല്ലാവരും സുഡാപ്പികളാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ സുഡാപ്പിസമുള്ളവർ അല്ലെങ്കിൽ പ്രത്യേക അജണ്ടയോടുകൂടി മറ്റ് പാർട്ടികളിൽ നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നവർ രാത്രിയായി കഴിയുമ്പോൾ അവരുടെ മുഖം മൂടിയൊക്കെ അടിച്ചു വെച്ചിട്ട് 916 സുഡാപ്പിയായിട്ട് മാറും. അങ്ങനെ വിവിധ പാർട്ടിയിലുള്ളവർ ഒന്നിച്ച് ചേർന്ന് ഒരു DYFIക്കാരനെ, അതും ഹിന്ദുവായ ദളിതനായ ജിഷ്ണു എന്ന ചെറുപ്പക്കാരനെ അവർ പഞ്ഞിക്കിടുകയാണ് ചെയ്തത്. കാരണം ആ ജിഷ്ണു എന്ന വ്യക്തി ഒരു കാഫിറാണല്ലോ. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാഖിലുമൊക്കെ ഇങ്ങനെയാണ് സംഭവം. അത് അവർ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് നടത്താൻ നോക്കിയതാണ്, അത് അവർ നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇവർ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുന്നു. പോലീസ് വന്നതിന് ശേഷം ഈ തല്ലി പദം വരുത്തിയിട്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ മേലേക്ക് പോലീസിനെ കൊണ്ട് കേസും കൂടെ എടുപ്പിക്കുന്നു. കലാപശ്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസും കൂടെ എടുപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിതനായിട്ടുള്ള ഈ DYFIക്കാരന് നല്ല വൃത്തിയായിട്ട് തല്ലും കിട്ടി, പോലീസിൻ്റെ കയ്യിൽ നിന്ന് കേസും കിട്ടി. ഇനിയും കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ മനസ്സിലാവാതെ ഇത്തരം പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന മതേതരർ എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് പഴയ ഒരു കഥ കൂടി പറഞ്ഞു തരാം. അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ ഒരു 10 ആണ്ടിന് മുമ്പ് അവിടെ ഇന്നത്തെ താലിബാൻ ആദ്യമായിട്ട് ആ അഫ്ഗാനിലെ ഭരണം പിടിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു 10-15 വർഷം പുറകോട്ട് അങ്ങോട്ട് പോകണം. അന്ന് അഫ്ഗാനിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു പ്രസിഡൻ്റാണ്. ആളുടെ പേര് നജീബുള്ള എന്നാണ്.
ഈ നജിബുള്ള എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താലിബാനികൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹം ആ രാജ്യത്തിന്റെ പ്രസിഡന്റും കൂടായിരുന്നു അവർ വിപ്ലവം നടത്തി അല്ലെങ്കിൽ അക്രമം നടത്തി ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും മന്ത്രിമാരെയും എല്ലാം അടിച്ചോടിക്കുകയും തല്ലിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ബോംബിട്ട് കൊല്ലുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഈ നജിബുള്ളയെ പിടിച്ചു തല്ലിക്കൊന്നു മൃഗീയമായിട്ട് വെട്ടിയും കുത്തിയും ഒക്കെ വികൃതമാക്കിയിട്ട് അതുകൊണ്ട് അടങ്ങിയില്ല ശേഷം അവിടുത്തെ ഒരു വിളക്ക് കാലിൽ കെട്ടി തൂക്കി ഇത് എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള ഒരു സൂചനയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഡിവൈഫിൽ നിന്ന് ഇതേപോലുള്ളവർ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നാലു ചുറ്റും നിങ്ങളുടെ കണ്ണ് വേണം ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ ഈ ജിഷ്ണുവിന് പറ്റിയതുപോലെ പറ്റും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മഹാരാജാസിലെ അഭിമന്യുവിന് എന്താണോ പറ്റിയത് അത് ജിഷ്ണുവിന് സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ ജസ്റ്റ് മിസ്സാണ് അല്ലായിരുന്നുവെങ്കിൽ സി പി എമ്മിന് ഒരിക്കൽ കൂടെ ബക്കറ്റുമായിട്ട് ഇറങ്ങി ഒരു രക്തസാക്ഷി ഫണ്ട് പിരിവ് കൂടെ നടത്താമായിരുന്നു ഒരു 10-13 കോടി രൂപയുടെ കിട്ടുമായിരുന്നു ആ രീതിയിൽ ഒരുപക്ഷെ അവർക്ക് നഷ്ടബോധം കാണുമായിരിക്കും പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ് ഇനിയും ഡിവൈഎഫിലും സി പി എമ്മിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ മതേതര ഹിന്ദുക്കളെങ്കിൽ അവരെങ്കിലും കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ചില ടീമുകൾ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ അവരുടെ തനി സ്വരൂപം പുറത്തു കാണിക്കും എന്ന ആ ബോധ്യമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ജിഷ്ണു ആവാതെ അഭിമന്യു ആവാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കോഞ്ഞാട്ടയാവും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്